ഹായ് ഓൾ, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ടോപ്പിക്കിലെ മൂവിംഗ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനുമാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന പേര് തന്നെ എന്താണ്, ഇവിടെ എന്താണ്, മൂവിങ് അയൺ ആണ്. നേരത്തെ എന്തായിരുന്നു, മൂവിങ് കോയിൽ ആയിരുന്നു. ഇവിടെ ഒരു അയൺ പീസാണുള്ളത്. ആ അയൺ പീസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് എന്ത് മെഷറിങ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോത്ത് AC ആൻഡ് DC മെഷർമെൻറ്റ് ക്യാൻ യൂസ്ഡ് ഫോർ AC ആൻഡ് DC മെഷർമെൻറ്റ്. AC ക്വാണ്ടിറ്റിയും DC ക്വാണ്ടിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മൂവിങ് കോയിൽ നമുക്ക് ആകെ DC മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മൂവിങ് അയൺ ടൈപ്പിൽ AC ആൻഡ് DC നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പെർമനൻറ്റ് മാഗ്നറ്റിന് പകരം എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് എപ്പോഴാണോ നമ്മൾ കറണ്ട് കൊടുക്കുന്നത് ആ സമയത്ത് മാത്രം എന്താണ് അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, പിന്നെ നോൺ യൂണിഫോം സ്കെയിലാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നത്. അത് നോൺ യൂണിഫോം സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാ സ്കെയിൽ എന്താണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക, അല്ലേ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു മൂവിങ് അയൺ ടൈപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കില്ല, അത് നോൺ യൂണിഫോം ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ് അതിൻ്റെ സ്കെയില് കൂടിക്കൂടി വരുന്നു. അതായത് ഇവിടെ 1 ആമ്പിയർ ആണെങ്കിൽ 2 ആമ്പിയർ, 3 ആമ്പിയർ, 4, 5, നോൺ യൂണിഫോം ആയിരിക്കും അതിൻ്റെ സ്കെയിൽ വരുന്നത്. ഓക്കെ, അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത്, ഈ ഒരു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സെക്കൻഡ് 1 റിപ്പൾഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അട്രാക്ഷൻ ടൈപ്പും റിപ്പൾഷൻ ടൈപ്പും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ബോർഡിൽ നമ്മൾ വരച്ചിട്ടുള്ളത് അട്രാക്റ്റീവ് ടൈപ്പ് മൂവിങ് ആൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ അട്രാക്റ്റീവ് ടൈപ്പ് എന്ന് വിളിക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വന്നതെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ, എന്തെല്ലാം മെറ്റീരിയലാണ് അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ മൂവിങ് കോയിൽ ടൈപ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ എന്താണ്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വേണം. എന്തിനായിരുന്നു മാഗ്നറ്റിക് മെറ്റീരിയൽ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാനാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് വേണ്ടത് സ്പ്രിംഗ് ആണ്, കൺട്രോളിംഗ് സ്പ്രിംഗ് ഉണ്ട്. കൺട്രോളിംഗ് സ്പ്രിംഗ് എന്തിനാണ്, കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. പിന്നെ അതുപോലെ തന്നെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിഫ്ലക്റ്റിംഗ് മെക്കാനിസം ഉണ്ട്. സ്പിൻഡിലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്രിംഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ്, നമ്മളൊരു പോയിൻ്ററും ഈ ഒരു സ്പിൻഡിലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് സ്കെയിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ സപ്പോർട്ട്, അതുപോലെ ബാലൻസ് വെയ്റ്റ്, ഇതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കമ്പോണൻസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് ഡിഫറൻ്റ് ആണ്. നമ്മൾ മൂവിങ് കോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൽ നമ്മൾ എന്താണ്, ഒരു കറണ്ട് കാരിയും കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് അതിന് റൊട്ടേഷൻ സംഭവിക്കും, അല്ലേ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ എന്ത് വെച്ചത്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ കോയിൽ വെച്ചത്, അല്ലേ. എന്നിട്ട് ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത്, ഈ ഒരു പോയിൻ്ററിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. പക്ഷേ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റാണ്. എപ്പോഴാണോ ഈ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ മാത്രം എന്തുള്ളൂ, ഈ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ,
അപ്പോൾ ഈ പെർമനൻ്റ് മാഗ്നറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെന്താണ് ബോത്ത് AC ഓർ DC, AC അല്ലെങ്കിൽ DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, ഈ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, മാഗ്നറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ DC ആണെങ്കിലും AC സപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു മെറ്റീരിയലിന് എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മൂവിങ് മെക്കാനിസം മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടുന്നതാണെങ്കിൽ നമുക്കിവിടെ അറിയേണ്ടത് അല്ലേ. മുൻപിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, MC നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഈ ഒരു പോയിൻറ്റർ മൂവ് ചെയ്യുന്നത്, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴാണോ ഈ ഒരു H ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, ഓക്കെ, സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ H ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെറ്റീരിയൽ എന്താണ് കുറേ കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും, അതാണ് ഇവിടെ ക്രോസ് മാർക്കും അതുപോലെ തന്നെ ഡോട്ട് മാർക്കൊക്കെ കാണിച്ചിട്ടുള്ളത്. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് കറണ്ട് ഈ ഡയറക്ഷനിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ഡംബൽ ടൈപ്പ് മാഗ്നറ്റിന് എന്താണ് നമ്മൾ കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നമ്മളൊരു കറണ്ട് ഇതിലേക്ക് പാസ് ചെയ്യുന്നത്, അപ്പോൾ എന്താകും ഈ ഒരു മെറ്റീരിയൽ എന്താകും, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഡംബലിന് അക്രോസ് ആയിട്ട് എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതാ ഈ ഒരു ഷേപ്പിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്, നമ്മളൊരു മൂവിങ് അയൺ പീസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മൂവിങ് അയൺ പീസ് ഈ സ്പിൻഡിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അയണിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു അയൺ വെക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെന്താണ് ജസ്റ്റ് ഇവിടെ ഒരു മാഗ്നറ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ ഒരു മാഗ്നറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്, ഫീൽഡ് ഉണ്ട് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് കുറച്ച് പുറകിലായിട്ട് നമ്മളിവിടെ ഒരു അയൺ പീസ് വെക്കുകയാണെന്ന് വിചാരിക്കുക, അയൺ വെക്കുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും എഫക്റ്റ് ഈ അയൺ ഉണ്ടാവും, നോർമൽ കേസിൽ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയാണ്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു മാഗ്നറ്റ് ഇവിടെയാണ്, ആ ഫീൽഡിന് അകത്തല്ല ഈ അയൺ ഉള്ളത്. അതുകൊണ്ട് ഈ അയൺ യാതൊരുവിധ എന്താണ് ചലനങ്ങളോ അല്ലെങ്കിൽ മൂവ്മെൻറ്റോ ഉണ്ടാവില്ല. ഇൻ കേസ് ഈ ഒരു അയൺ പീസ് നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചതെന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെ നോർത്ത്, ഈ ഒരു അയൺ പീസിൽ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ആ പ്രോപ്പർട്ടി കാരണം എന്താവും, ഈ അയൺ പീസ് ഈ ഒരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് എന്താവും അട്രാക്റ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ആണി, നമ്മളൊരു കാന്തത്തിനടുത്ത് ഒരു ആണി വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തന്നെ ഈ അയൺ പീസ് എന്താവും ഈ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്താണ് ഈ അയൺ പീസ്, ഈ അയൺ പീസ് എന്താവും ഇത് ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ അടുത്തേക്ക് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഈ അട്രാക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അട്രാക്ഷൻ്റെ കൂടെ തന്നെ നമുക്കറിയാം ഈ സ്പിൻഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു മൂവിങ് അയൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അയണിൻ്റെ അട്രാക്ഷൻ്റെ സമയത്ത് തന്നെ എന്താവും ഈ സ്പിൻഡിലിനൊരു ചെറിയൊരു മൂവ്മെൻറ്റ് സംഭവിക്കും, സ്പിൻഡിൽ എന്താവും ജസ്റ്റ് ടേൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ടേൺ ചെയ്യുമ്പോഴാണ് എന്ത് ഈ പോയിൻ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കറണ്ട്, നമ്മൾ ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന കറണ്ട് അതെത്രയാണോ ആ മാഗ്നറ്റ്, ആ ഒരു കറണ്ടാണ് ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ കറണ്ട് ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ് എന്ത് ഈ അയൺ പീസ് ഇവിടേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്ര കറണ്ട് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. നമ്മൾ കൂടുതൽ കറണ്ട് കൊടുത്താൽ ഇത് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യും ഇത് അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ ഡിഫ്ലക്ഷൻ എന്താവും വീണ്ടും കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മെക്കാനിസത്തിൽ നമ്മുടെ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഈ ഒരു അയൺ പീസ് എന്താവാണ് ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവിങ് കോയിൽ, സോറി, ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അട്രാക്ഷനാണ് നടക്കുന്നത് അല്ലേ. ഈ മൂവിങ് അയണ് എന്താ, ഈ അയൺ പീസ് എന്താണ് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് വിളിക്കാം, ഇറ്റ്സ് എ മൂവിങ് അട്രാക്റ്റീവ് ടൈപ്പ്, അട്രാക്റ്റീവ് ടൈപ്പ് എന്താണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് ആണത്. ഇവിടെ അട്രാക്ഷനാണ് നടക്കുന്നത്, അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, അട്രാക്റ്റീവ് ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നേരത്തെ അട്രാക്ഷൻ ടൈപ്പ്
മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് ടൈപ്പ്, അതായത് മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റിലെ സെക്കൻഡ് ടൈപ്പ് ആയിട്ടുള്ള റിപ്പൽഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്കെയിലുണ്ട്, പോയിൻറ്റർ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി പരിചിതമാണ്, അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുപോലെ തന്നെ എന്താണ് ഒരു സ്പ്രിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അത്? കൺട്രോളിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. പിന്നെ ഇവിടെ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് അയണും ഉണ്ട്, ഒരു മൂവിങ് അയണും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ എന്തായിരുന്നു, നമുക്കൊരു മൂവിങ് അയൺ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ആ മൂവിങ് അയണുമായിട്ടാണ് നമ്മൾ പോയിൻറ്റർ കണക്ട് ചെയ്തത്. അപ്പോൾ അതിൽ അട്രാക്ഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്ത് പോയിൻറ്ററിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഒരു മൂവിങ് അയണും അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഒരു ഫിക്സഡ് അയണും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റിപ്പൽഷൻ ടൈപ്പാണല്ലോ. ഇവിടെ നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഈ രണ്ട് അയൺ പീസിൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് കൊണ്ടാണ് എന്ത് ഇവിടെ ഈ പോയിൻറ്റർ മൂവ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫിക്സഡ് അയണിൽ നിന്നുണ്ടാകുന്ന ഒരു റിപ്പൽഷൻ ഫോഴ്സ് കാരണമാണ് ഈ ഒരു പോയിൻറ്ററിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിൽ എന്തുണ്ടാവും, കോയിൽസ് നമ്മൾ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് നമ്മൾ എന്താണ് സപ്ലൈ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. സപ്ലൈ കൊടുക്കുമ്പോൾ എന്താവും, ഈ ഒരു മെറ്റീരിയൽ എന്താവും, മാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, മൂവിങ് അയണും അതുപോലെ തന്നെ ഫിക്സഡ് അയണും ഉള്ളത്. ഫിക്സഡ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ എന്താണ് നമ്മുടെ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് അതിന് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അത് മാറ്റാനോ ഒന്നും സാധിക്കില്ല. അത് ഫിക്സഡ് ആണ്. ഓക്കെ, ഈ മൂവിങ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇവിടുന്ന് ഈ ഒരു അയൺ പീസ് എന്താണ് ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്താവും ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ എപ്പോഴാണോ നമ്മളൊരു സപ്ലൈ ഇതിലേക്ക് കൊടുക്കുന്നത്, സപ്ലൈ കൊടുക്കുമ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവും, ഈ ഒരു ഈ മാഗ്നറ്റിക് മെറ്റീരിയലിനകത്ത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഒരു ഫോർ എക്സാമ്പിൾ, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത്, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് നമ്മളെന്താണ് രണ്ട് അയൺ പീസ് നമ്മൾ വെക്കുകയെന്ന് വിചാരിക്കുക. ഈ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെയുള്ള ഒരു മാഗ്നറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ ഒരു മാഗ്നറ്റാണ്, നോർത്ത് സൗത്ത് ആണ് പോലുള്ളത്. അപ്പോൾ ഈ മാഗ്നറ്റിൽ നിന്നുണ്ടാകുന്ന എന്താണ് മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അയൺ പീസ് എന്താവും, ഇതും മാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറും. കാരണം ഫീൽഡിനകത്താണുള്ളത് അല്ലേ. മാഗ്നറ്റിക് മെറ്റീരിയൽ ആകുമ്പോൾ ഇതിൻ്റെ ഈ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പോളാരിറ്റി എങ്ങനെയായിരിക്കും, ഇവിടെ നോർത്ത് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, സൗത്ത് പോൾ ആൻഡ് ഇത് നോർത്ത് പോൾ ആയിരിക്കും. ഇച്ചിരി വലുതാക്കി വരയ്ക്കാം, ഇത് സൗത്ത് പോളും ഇത് നോർത്ത് പോളും ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ അടുത്ത അയൺ പീസിന് നോക്കുമ്പോൾ ഇതെന്തായിരിക്കും, ഇതും സൗത്ത് പോൾ നോർത്ത് പോൾ ആയിരിക്കും. ഈ രണ്ട് മെറ്റീരിയലിനും എങ്ങോട്ട് അട്രാക്ഷൻ ഉണ്ടാവും, ഈ ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിലേക്ക് എന്ത് ചെയ്യും, ഒരു അട്രാക്ഷൻ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ അയൺ പീസ് ഇവിടേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു, ഈ അയൺ പീസും ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാം ഈ രണ്ട് അയൺ പീസും തമ്മിലും എന്താണ് റിലേഷൻ ഉണ്ടാവും ഇല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതും മാഗ്നറ്റിക് ഫീൽഡിനാണ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ സൗത്ത് നോർത്ത് പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്, ഇവിടെ സൗത്ത് പോളാണ്. അതുപോലെ എന്താണ് ഈ മാഗ്നറ്റിൻ്റെ ഈ സൈഡിലും എന്താണ് സൗത്ത് പോളാണുള്ളത്. ഇവിടെ നോർത്തും ഈ അയൺ പീസിനും എന്താണ് നോർത്ത് ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം സിമിലർ പോളാരിറ്റീസ് തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും, സിമിലർ പോളാരിറ്റിയിലുള്ള മാഗ്നറ്റ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാകുന്നത്, അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ. അതായത് ഈ രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ എന്താണ് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. റിപ്പൾസീവ് ഫോഴ്സ് കാരണം എന്താണ് സംഭവിക്കുന്നത്, ഈ രണ്ട് മാഗ്നറ്റും എന്താവും ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും അല്ലേ. ഈ മാഗ്നറ്റ് ഇങ്ങോട്ടും ഇത് താഴോട്ടായിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്, രണ്ട് മാഗ്നറ്റാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് മാഗ്നറ്റും എവിടെയാണുള്ളത്, ഇതുപോലുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്താണുള്ളത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് എന്താണ് ഇവിടെ ഫിക്സഡ് ആണ് അല്ലേ. ഈ ഒരു മാഗ്നറ്റ് ഇവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫിക്സഡ് മാഗ്നറ്റ് ഉണ്ടാകുമ്പോൾ ഈ മാഗ്നറ്റിന് എന്ത് വരില്ല, മൂവ്മെൻറ്റ് സംഭവിക്കില്ല. പകരം ഇവിടെ താഴെയുള്ള മൂവിങ് മാഗ്നറ്റ് അല്ലേ, മൂവിങ് അയൺ എന്താകും, ഇത് താഴോട്ടേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും.
എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? റിപ്പൾസീവ് ഫോഴ്സ് കൊണ്ട് എന്താവും ഈ ഒരു അയൺ പീസ്? എന്ത് ചെയ്യും? താഴോട്ടേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്താണ് അതിന് മൂവ്മെൻറ്റ് സംഭവിക്കും. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, അല്ലെങ്കിൽ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ ഫിക്സഡ് അയേണ് എന്ത് ചെയ്യും? ഈ ഒരു മൂവിങ് അയേണിനെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കും. അപ്പോൾ എന്താവും? ഈ ഒരു മൂവിങ് അയേൺ ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ ഒരു പോയിൻ്റർ എന്താവും തുടങ്ങും? അത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഫിക്സഡ് അയേണ് ഈ മൂവിങ് അയേണ് കൊടുക്കുന്ന റിപ്പൾസീവ് ഫോഴ്സും അതിന് പ്രൊപ്പോർഷണലായിരിക്കും. ഓക്കെ, നമ്മൾ കൂടുതൽ കറണ്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫീൽഡ് ഉണ്ടാകുന്നു. കൂടുതൽ ഫീൽഡ് ഉണ്ടാകുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സും എന്തായിരിക്കും? അതിനനുസരിച്ച് കൂടുന്നു. അപ്പോൾ ഈ റിപ്പൾഷൻ ആക്ഷൻ കൊണ്ടാണ് എന്ത് ഇവിടെ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അട്രാക്ഷൻ ടൈപ്പും റിപ്പൾഷൻ ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം ഇതുതന്നെയാണ്. അട്രാക്ഷൻ ടൈപ്പിൽ നമ്മൾ എന്താണ് ഒരു അയൺ പീസ് മാത്രമായിരുന്നു നമ്മൾ വെച്ചിട്ടുള്ളത്, അത് മൂവിങ് അയൺ മാത്രമായിരുന്നു. അത് ജസ്റ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന നോർമൽ പ്രൊസീജിയർ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ റിപ്പൾഷൻ ടൈപ്പ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് രണ്ട് അയൺ പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് അയൺ പീസിന് ഇടയിലുള്ള മാഗ്നറ്റായി മാറുമ്പോൾ ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സ് വെച്ചിട്ടാണ് എന്ത് ഇവിടെ പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റ് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അട്രാക്ഷൻ ടൈപ്പും റിപ്പൾഷൻ ടൈപ്പും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ മൂവിങ് അയണും അതുപോലെ തന്നെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുക, എ സി ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് കേസിൽ ബോത്ത് എ സി ആൻഡ് ഡി സി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് മൂവിങ് കോയിൽ ടൈപ്പിൽ ഈ ഒരു ഡി സി ക്വാണ്ടിറ്റി മാത്രം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്, എന്തുകൊണ്ട് എ സി ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊന്ന് ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ എന്താണ് ഒരു പെർമനൻ്റ് മാഗ്നറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. നോർത്ത് സൗത്ത് പോലുള്ള പെർമനൻ്റ് മാഗ്നറ്റാണ്. അതിന് ഇൻ ബിറ്റ്വീൻ ദം അതിനിടയിൽ നമ്മൾ എന്താണ് വെക്കുന്നത് ഒരു കോയിൽ. ഓക്കെ, നമ്മളൊരു കോയിൽ കറണ്ട് ക്യാരിയിങ് കോയിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, കറണ്ട് ക്യാരിയിങ് കോയിൽ നമ്മൾ വെക്കുന്നു, ഡി സി സോഴ്സായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡി സി സോഴ്സായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തുന്നുണ്ടെങ്കിൽ ഈ കറണ്ട് ഏതാണ് ഈ ഡയറക്ഷനിൽ എന്താവും ഫ്ലോ ചെയ്യും. ഓക്കെ, ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കറണ്ട് ക്യാരിയും കോയിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കാരണം എന്താവും അതൊരു ഡയറക്ഷനിലേക്ക് എന്താവും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മൾ ഡി സി വെച്ചതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിന് ഈ ഒരു ഡി സിയിൽ ഓൾ ടൈം എന്താണ് കറണ്ട് ഈ ഡയറക്ഷനിൽ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. ഇൻ കേസ് നമ്മളിവിടെ ഒരു എ സി സോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക, ഒരു എ സി സോഴ്സാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. എ സിയുടെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഡയറക്ഷൻ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് എന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഒരു 50 Hz ആണ് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഒരു 1/100 ടൈംസ് സെക്കൻഡ്സിൽ എന്താണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്തായി മാറുന്നുണ്ട്, മാറി മാറി കളിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡയറക്ഷനിൽ ചേഞ്ച് വന്ന് കഴിഞ്ഞാൽ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ് അതിനനുസരിച്ചിട്ട് ചേഞ്ച് വരും. അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ് മാറും അല്ലേ. കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മളത് ഇതിൻ്റെ ഡയറക്ഷനൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിലും എന്ത് വരും ചേഞ്ച് വരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോയിലിൻ്റെ കേസ് പറയുമ്പോൾ കോയിൽ എന്ത് ചെയ്യില്ല റൊട്ടേറ്റ് ചെയ്യില്ല. റൊട്ടേറ്റ് ചെയ്യും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഹാഫ് സൈക്കിൾ ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയറക്ഷനിലേക്ക് ആണ് കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു പോയിൻ്റർ വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പോയിൻ്റർ എന്ത് ചെയ്യും ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പോയിൻ്റർ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതായത് അതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും സ്പീഡിലായിരിക്കും അത് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മളെ എന്താണ് ഫ്രീ നമ്മൾ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വിസിബിളായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റർ സ്റ്റേഷനറി ആയിട്ട് തന്നെയാണ് നമുക്ക് വിസിബിൾ ആവുക. ഓക്കെ, അതായത് അത് ആ നിന്ന പൊസിഷനിൽ തന്നെ നിൽക്കും. കാരണം അത്രയും സ്പീഡിൽ ആ പോയിൻ്ററിന് പോയി വരാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം അത്രയും സ്പീഡിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്നത്. ഓക്കെ, അത്രയും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലൊക്കെയാണ് അത് പോകുന്നത്. അതുകൊണ്ട് നമുക്കത് വിസിബിൾ ആവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പോയിൻ്റർ സ്റ്റേഷനറി ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു മൂവിങ് കോയിൽ ടൈപ്പിൽ നമുക്ക് എ സി ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷേ നമ്മൾ മൂവിങ് അയൺ കേസ് എടുക്കുക എന്ന് വിചാരിക്കുക.
മൂവിങ് അയൺ ടൈപ്പ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത്? മൂവിങ് അയണിനകത്ത് നമ്മളെന്താണ്, പെർമനൻറ്റ് മാഗ്നറ്റ് അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് നമ്മൾ ഏത് സോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും, എ സി ആവട്ടെ ഡി സി ആവട്ടെ, എ സി ഓർ ഡി സി ഏത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു മെറ്റീരിയൽ എന്താവും, മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും അല്ലേ. അതിനകത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, കോയിൽ നമ്മൾ വൈൻഡ് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ആദ്യത്തതിൽ നമ്മളിവിടെ ഒരു അയൺ പീസ് കൊണ്ട് വെക്കുകയാണെന്ന് വിചാരിക്കുക. അയൺ പീസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിപ്പോൾ ഏത് ഡയറക്ഷനിലായാലും, പോസിറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിക്കോട്ടെ, ഏത് ഡയറക്ഷനിലായിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നോർത്ത് പോൾ വന്നു, ഇവിടെ സൗത്ത് പോൾ വന്നു കഴിഞ്ഞാൽ ഈ അയൺ പീസിന് എന്താണ്, ഈ നോർത്തും സൗത്തും പോളിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും എന്താണ് ഈ അയൺ പീസിലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത് അല്ലേ. ഇവിടെ നോർത്ത് ആണെങ്കിൽ ഈ അയൺ പോൾ, ഈ അയണിൻ്റെ സൗത്ത് പോളായിരിക്കും, ഇത് നോർത്ത് പോളായിട്ട് മാറും. അപ്പോൾ എന്താണ്, ഇത് അട്രാക്ട് ചെയ്യും, അയൺ പീസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഇൻ കേസ് ഇതിൻ്റെ പോളാരിറ്റി മാറി എന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഇത് ഇവിടെ സൗത്തും ഇവിടെ നോർത്തും വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിനനുസരിച്ച് ഇവിടെ എന്ത് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്, ഇവിടെ സൗത്തും ഇവിടെ നോർത്തും ആയിട്ട് മാറും. അപ്പോൾ ഓൾ ടൈമിൽ എന്താണ്, ഇവിടെ എന്ത് പോളാരിറ്റി ഇവിടെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു അയൺ പീസിന് എന്താണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെ ഓൾ ടൈം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അത് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ എ സി കൊടുത്താലും ഡി സി കൊടുത്താലും എന്താണ് ഈ അയൺ പീസ് ഇവിടെ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എ സിയും ഡി സിയും നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിന് കാരണം. ഓക്കെ, എ സി ഡി സി മെഷർമെൻറ്റ് നമുക്ക് രണ്ട് ഇൻസ്ട്രുമെൻറ്റിനും കൂടി നമുക്ക് സാധിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ മൂവിങ് അയൺ ടൈപ്പാണ് നമ്മൾ കൂടുതലായിട്ടും ലാബിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. മൂവിങ് കോയിൽ ടൈപ്പിലാകെ ഡി സി മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ എന്താണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത് നമ്മൾ പഠിച്ചു. അതിൽ മെയിനായിട്ട് അട്രാക്ഷൻ ടൈപ്പ് ആൻഡ് റിപ്പൽഷൻ ടൈപ്പ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, വർക്കിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാമുകളിൽ സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം വരച്ച് പഠിക്കുക, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുക. രണ്ട് ഇൻസ്ട്രുമെൻറ്റും കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നോട്ടൊക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.